മാർച്ച് 25-നായിരുന്നു 36 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരത്തിനൊടുവിൽ സർക്കാർ എൻഡോസൾഫാൻ ഇരകൾക്കുമേൽ വാഗ്ദാനങ്ങൾ കോരിച്ചൊരിഞ്ഞത്. എന്നാൽ 9 ഉത്തരവുകൾ ഇറക്കി 100 ദിവസം കഴിഞ്ഞിട്ടും ഒന്നുപോലും ഇതുവരെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പായിട്ടില്ല. ദുരിതബാധിതർക്ക് വിദഗ്ധ പരിശോധനാ ക്യാമ്പുകൾ നടത്തുമെന്ന പ്രഖ്യാപനം വിശ്വസിച്ച് ക്യാമ്പിനു വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് 10,000-ത്തോളം പേരാണ്. പട്ടികയിലുള്ള 3,205 പേരെ പരിശോധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ആനുകൂല്യങ്ങൾക്ക് വേണ്ടി തരംതിരിക്കാൻ ഡോക്ടർമാരുടെ 5-അംഗ സംഘത്തെ നിയമിച്ചിരുന്നു. എന്നാൽ അവർ ഇതുവരെ കാസർഗോഡെത്തി ഒരു സിറ്റിംഗ് പോലും നടത്തിയിട്ടില്ല. 11 പഞ്ചായത്തുകൾക്കപ്പുറത്തുള്ളവരെയും പട്ടികയിൽപ്പെടുത്തുമെന്ന് പറഞ്ഞെങ്കിലും അതിനെക്കുറിച്ചും ആരും ചിന്തിച്ച മട്ടില്ല. ദുരിതബാധിതരുടെ കടങ്ങൾക്കുമേൽ 6 മാസത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ജപ്തി നോട്ടീസുകൾക്ക് ഇപ്പോഴും പഞ്ഞമില്ല. ദുരിതബാധിതരായ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ബഡ്സ് സ്കൂളുകളിലെ അധ്യാപകരുടെ ശമ്പള വർധന പോലും നടപ്പായിട്ടില്ല. ഒരു പ്രക്ഷോഭം നടത്തുന്നതിലേക്ക് അവർ വലിച്ചിഴക്കാതെ പൂർണ്ണമായും സർക്കാർ ഇറക്കിയ ഉത്തരവുകൾ നടപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുമ്പിൽ അടിയന്തരമായ കടമയായി നിൽക്കുന്നത്. 312 ക്യാൻസർ രോഗികൾക്ക് ധനസഹായം നൽകിയെന്നത് മാത്രമാണ് ഈ കാലയളവിൽ ആകെ നടന്നത്. സർക്കാർ ഒന്നടങ്കം ഫോൺ കോളിൻ്റെ പിറകെ പോകുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് നൽകിയ ഉറപ്പിൽ ഇപ്പോഴും പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ. ഇന്ത്യാ വിഷൻ കാസർഗോഡ്.